എല്ലാവർക്കും നമസ്കാരം. സി വി ബ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോവളത്തെ പബ്ലിക് ബീച്ചിലാണ്. ഓണമായിട്ട് കോവളം കാണാൻ ഇറങ്ങിയതാണ്. ബാംഗ്ലൂരിൽ നിന്നും വന്ന മകളുമൊക്കെ കൂടെയുണ്ട്. പക്ഷേ തീരം കണ്ടില്ലേ? കടലെടുത്ത് അല്പമാത്രമായി അവശേഷിക്കുകയാണ്. തിരുവനന്തപുരത്തെ സായാഹ്നങ്ങളെ സമ്പന്നമാക്കിയിരുന്ന ശംഖുമുഖവും വേളിയും കോവളവുമൊക്കെ ഈ അവസ്ഥയിലാണിന്ന്. സാധാരണ ഓണക്കാലത്ത് ഇവിടെ ആഘോഷങ്ങൾ തിമിർത്ത് നടന്നിരുന്ന സ്ഥലമാണ്. ഇപ്പോഴത്തെ അവസ്ഥ പരിതാപകരമാണെന്ന് തന്നെ പറയാം. ഇനി എന്ന് ഇത് പഴയ അവസ്ഥയിലാകും? പബ്ലിക് ബീച്ചിലെ പാർക്കിംഗ് ഏരിയയാണിത്. അത്യാവശ്യം സന്ദർശകരൊക്കെ എത്തുന്നുണ്ട്. കടകളും ഈടെയായിട്ട് തുറക്കുന്നുണ്ട്. പക്ഷേ കടലിലൊന്നിറങ്ങാനോ കുളിക്കാനോ കളിക്കാനോ സാധ്യമല്ലാത്ത അവസ്ഥയാണിന്ന്. തീരം കടൽ കവർന്ന് ഒട്ടുമില്ലാതെയായി. ഒട്ടേറെ വിദേശ വിനോദസഞ്ചാരികളടക്കം ഏത് സമയവും കടലിൽ കുളിച്ചു തിമിർത്ത തീരമാണ് ഈ കാണുന്നത്. ലൈഫ് ഗാർഡുകൾ നോക്കി നിൽക്കുന്നു. കച്ചവടക്കാരാണെങ്കിൽ കച്ചവടമില്ലാതെ വിഷമിക്കുന്നു. മൂന്ന് മാസം മുമ്പ് പെയ്തു തുടങ്ങിയ ന്യൂനമർദ്ദ മഴകളില്ലേ, അതാണ് നമ്മുടെ തീരത്തെ ഈ ഗതിയിലാക്കിയത്. കോവളം മാത്രമല്ല, കേരളത്തിൻ്റെ മൊത്തം തീരത്തിനും ഇതേ അവസ്ഥയാണിന്ന്. ഇനി നമുക്ക് ഹവാ ബീച്ചിൻ്റെ സ്ഥിതി നോക്കാം. ഹവാ ബീച്ചിലും വൈകുന്നേരമായപ്പോൾ അനേകം പേരെത്തിയിട്ടുണ്ട്. പക്ഷേ എല്ലാവരും കരയിൽ നിന്ന് കടൽ കണ്ട് മടങ്ങുകയാണ്. ഇതാണ് ഹവാ ബീച്ചിൻ്റെ സ്ഥിതി. തീരത്തെ മണൽത്തിട്ടയിലേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ. കൽക്കെട്ടുകളൊക്കെ ഇടിഞ്ഞ് കടലിലേക്ക് വീണ് കിടക്കുകയാണ്. വിനോദസഞ്ചാരികൾ, പ്രത്യേകിച്ച് വിദേശ വിനോദസഞ്ചാരികൾ, സായിപ്പന്മാരും മദാമ്മമാരും ഒക്കെ വെയിൽ കാഞ്ഞു കിടന്നിരുന്ന ഈ തീരം ഇനി നമുക്ക് എന്ന് തിരിച്ചു കിട്ടും? രാവേറെ ചെല്ലുന്നേരം സജീവമായിരുന്ന കടകളൊക്കെ ഇന്ന് മിക്കതും അടഞ്ഞു കിടക്കുന്നു.
തീരത്തെ ഈ അവസ്ഥയെപ്പറ്റി നമുക്ക് ഇവിടുത്തെ ലൈഫ് ഗാർഡ് ചേട്ടന്മാരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എത്ര നാളായി ഇങ്ങനെ ഈ കര ഇങ്ങനെ ഇടിഞ്ഞു പോയിട്ട്? ന്യൂനമർദ്ദം വന്നില്ലേ? ഇടയ്ക്ക് ന്യൂനമർദ്ദം വന്നില്ലേ? ആ സമയം പോലെ ഇടിഞ്ഞു. ഓ ശരി. ഇതിനിപ്പോൾ കടല തിരിച്ചിറങ്ങുന്ന എത്ര നാൾ എടുക്കും? തിരിച്ചിറങ്ങേണ്ട സമയമാണ്, പക്ഷേ ഇതുവരെ തിരിച്ചിറങ്ങിയിട്ടില്ല. അടുത്ത മാസം തിരിച്ചിറങ്ങുമെന്നാണ് തോന്നുന്നത്. ഒരു മാസം കൂടെ ഇങ്ങനെ കിടക്കും അല്ലേ? പഴയ അവസ്ഥയിലാവുമോ? ആവുമെന്നാണ് പ്രതീക്ഷ. പക്ഷേ എല്ലാ വർഷത്തെക്കാളും നല്ല കടൽ കയറി ഈ വർഷം. ഓണത്തിനൊന്നും കഴിഞ്ഞ വർഷം കഴിഞ്ഞ മുമ്പത്തെ സീസണിലൊക്കെ ഓണത്തിന് മുമ്പേ അവിടെ ബീച്ച് ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പം കുറച്ചുകൂടെ കയറി കിടക്കുകയാണ്. എന്താണെന്നറിയില്ല. വേളി ടൂറിസ്റ്റ് വില്ലേജിനോടനുബന്ധിച്ച ബീച്ചിലും ഇത് തന്നെയാണ് അവസ്ഥ. അവിടെയും കടൽ കയറി പൊഴി മുറിഞ്ഞ് സന്ദർശകർക്ക് കടലിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. കൊറോണ ബാധയും കടൽ കയറ്റവും ഒക്കെ ഒഴിഞ്ഞ് നമ്മുടെ കഴിഞ്ഞകാല പ്രതാപത്തിലേക്ക് കോവളവും ശംഖുമുഖവും വേളിയുമൊക്കെ എത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. സമീപഭാവിയിൽ തന്നെ അത് സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രതീക്ഷിക്കാം. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.